എന്റെ സൗഖ്യമവൻ എന്റെ മോചനദ്രവ്യം അവൻ ആരാധന വലത് കരമുയർത്തി ആരാധന ഹല്ലേലൂയ സ്വയേ ആരാധന ഹല്ലേലൂയ വിളിച്ച് ആരാധിക്കാം ആരാധന ഹല്ലേലൂയ എന്റെ കർത്താവേ ആരാധന ഹല്ലേലൂയ ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം മക്കളെ. ഹല്ലേലൂയ 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 കർത്താവേ. 1000 ആരാധന സ്തുതി ഗീതികൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ ഉയർത്തുന്നു. ആരാധനയ്ക്ക് അർഹനായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കരമുയർത്തി സ്വരമുയർത്തി കർത്താവിനെ ആരാധിക്കാം. ദിവ്യകാരുണ്യമായി തിരുവോസ്തുരൂപനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 കൈകൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന ഒന്ന് ചേർന്ന് ആരാധിച്ച് യേശുവേ ആരാധന കർത്താവിനെ വിളിച്ച് ആരാധിച്ച് യേശുവേ ആരാധന നമ്മളെ എല്ലാവരെയും സമർപ്പിച്ചു യേശുവേ ആരാധന തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് യേശുവേ ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ആത്മജ്വാല ആത്മീയ ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഓരോ ദിവസവും വചനമായും ദിവ്യകാരുണ്യമായും എഴുന്നള്ളി വരുന്ന കർത്താവ് യേശുമിശിഹായുടെ അതിശക്തമായ സജീവ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും എത്രയോ അധികമായിട്ടാണ് അനുഗ്രഹിക്കുന്നതും രക്ഷിക്കുന്നതും സൗഖ്യപ്പെടുത്തുന്നതും അഭിഷേകം ചെയ്യുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ ഏറെ ഭക്തിയോടെ ഏകാഗ്രതയോടെ തീഷ്ണതയോടെ വചനം ശ്രവിക്കാനും ദിവ്യകാരുണ്യമായ കർത്താവിനെ ആരാധിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈശോ നമുക്കായി നൽകുന്ന ദൈവവചനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലെ 3 മുതലുള്ള ഏതാനും വചനഭാഗങ്ങളാണ്. ആ വചനം ഇങ്ങനെയാണ്: ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസായപ്പോൾ യേശു കടക്കരയിൽ വന്ന് നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശു പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തിലൂടെ ഇന്ന് കർത്താവ് യേശു മിശിഹ നമുക്ക് 6 പ്രധാനപ്പെട്ട വചന സന്ദേശങ്ങളാണ് നൽകി അനുഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് 21-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനം തന്നെയാണ്. 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന്.
എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ശിമയോൻ അങ്ങനെ പറയാൻ കാരണം? പത്രോസ് ലേഖ പറഞ്ഞത് എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ് എല്ലാ തരത്തിലുള്ള ചിന്തകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിമിഷ നേരം കൊണ്ട് ഇല്ലാതായപ്പോൾ പത്രോസ് തൻ്റെ പഴയ തൊഴിലിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെയാണ് പലപ്പോഴും എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കാവുന്നത്. ഈശോയുടെ കൂടെ വലിയ സംഭവമായിത്തീരും, വലിയ സ്വാധീനമുള്ള ആളായിത്തീരും, എല്ലാ തരത്തിലും വളരും ഉയരും എന്നൊക്കെ വിചാരിച്ചിട്ട് കർത്താവ് മരിച്ചുപോയതോടുകൂടി സകല സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു. ഇതാ മറ്റ് ശിഷ്യന്മാരിൽ നല്ലൊരു ശതമാനം പേരും പത്രോസിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഇങ്ങനെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, പ്രത്യാശകളെല്ലാം ഇല്ലാതായിത്തീരുമ്പോൾ, ആ സമയത്ത് ആർക്കാണോ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത് അവരോരോരുത്തരുമാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ കർത്താവ് എന്നെ രക്ഷിക്കുമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവർ. ഒരു വേള പത്രോസിനും കൂട്ടർക്കും അത് സാധിച്ചില്ല. എന്നാൽ ഈശോ അവരെ വീണ്ടെടുക്കുകയാണ് തുടർന്ന് വരുന്ന വചനഭാഗത്തിലൂടെ. അതുകൊണ്ട് രണ്ടാമതായിട്ട് 21-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തിൻ്റെ 2-ാം ഭാഗം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ പോയി വള്ളത്തിൽ കയറിയെന്ന്. അവർ പോയി വള്ളത്തിൽ കയറി, അതായത് പഴയ തൊഴിലിൽ ഏർപ്പെട്ടു, പഴയ ജോലി ചെയ്യാൻ തന്നെ ആരംഭിച്ചു. ചിന്തിച്ചു എന്നല്ല, ആരംഭിച്ചു. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇന്നും വലിയ ആവേശത്തോടെ കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് വചന ശുശ്രൂഷയിലും മറ്റ് പ്രഘോഷണ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കെടുക്കുന്ന പലരെയും കണ്ടുമുട്ടാറുണ്ട്. എന്തെന്നില്ലാത്ത ആവേശമാണ്, അതിരുവിട്ട ആവേശം. എന്ത് ചെയ്യാനും ആവേശം, എന്തിനും തയ്യാറ്. രാപ്പകലില്ലാതെ പ്രാർത്ഥിക്കും, കൊന്ത് ചെല്ലും, കരുണക്കൊന്ത് ചെല്ലും, വചനം വായിക്കും. രാത്രിയിൽ 1-ോ 2-ോ മണിക്കൂർ മാത്രമേ ഉറങ്ങുകയുള്ളൂ. അങ്ങനെയൊക്കെ അത്യാവേശത്തോടെ എടുത്തു ചാടി പ്രവർത്തിക്കുന്നവർ. പക്ഷേ ഒരു ദുഃഖം വരുമ്പം, ഒരു സങ്കടം വന്നു കഴിയുമ്പം, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു തകർച്ച വരുമ്പോഴത്തേനും ദേ ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നടിയുന്നു. അവരാകെ നിരാശപ്പെടുന്നു, നിരാശയുടെ പടുകുഴിയിലാകുന്നു. എന്നിട്ട് ഈ പത്രോസ് ലിഖ ചെയ്തതുപോലെ പ്രാർത്ഥന വേണ്ടെന്ന് വെക്കും, കർത്താവിൻ്റെ അടുത്തോട്ട് വരവ് വേണ്ടെന്ന് വെക്കും, കൊന്ത ചൊല്ലുന്നില്ല എന്ന് വെക്കും, കുമ്പസാരമില്ല, കുർബാനയില്ല. അവർ പത്രോസിനെ പോലെ പഴയ വള്ളത്തിൽ കയറും, പഴയ തൊഴിലിൽ ഏർപ്പെടാൻ ചിലപ്പോഴൊക്കെ ഇടവരും. ഇങ്ങനെയുള്ള 100 ആളുകളെ കണ്ടിട്ടുണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ ദൈവാനുഭവം കിട്ടുമ്പോഴേ പിന്നെ നമ്മളാരും ഒരിക്കലും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യം ഉണ്ടായാലും കർത്താവ് യേശു മിശിഹായിൽ നിന്ന് അകന്നു പോവില്ല, അല്ലെങ്കിൽ അകന്നു പോവുക തന്നെ ചെയ്യും. ഒരു പത്രോസിനും ശിഷ്യന്മാർക്കും അത് സംഭവിച്ചെങ്കിൽ നമ്മുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരും 3 കൊല്ലം ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ കൂടെ ജീവിച്ചവരാ. എന്നിട്ടും ഇതുപോലെ സംഭവിച്ചെങ്കിൽ ഈ 2000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു തകർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ അകന്നു പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എങ്ങനെയാണ്? വ്യക്തിപരമായ ദൈവാനുഭവം നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ. അതാണ് രണ്ടാമതായിട്ട് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ നമുക്ക് പറഞ്ഞു തരുന്നതും വി നീഡ് പേഴ്സണൽ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, വ്യക്തിപരമായ ക്രിസ്തു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതെന്നല്ല, നമ്മളെ എല്ലാ തരത്തിലും അതിന് വളർത്തുന്ന കാര്യമാണ് ദൈവവചനമാകുന്ന ഈശോയും ദിവ്യകാരുണ്യമാകുന്ന കർത്താവ് യേശു മിശിഹായും. അതുകൊണ്ട് ഈശോയെ, വചനത്തെയും ദിവ്യകാരുണ്യത്തെയും ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പിന്നാക്കം പോവില്ല. ഇത് 2-ാമത്തെ കാര്യം. 3-ാമതായിട്ട് 21-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനമാണ്. അവരങ്ങനെ മീൻ പിടിച്ചു, എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ആ രാത്രി നിരാശയുടെ രാത്രി. സകല സ്വപ്നങ്ങളും വീണ്ടും ഒന്നും കൂടെ ആഴത്തിലേക്ക്
തകർന്നു വീഴുന്നതിൻ്റെ രാത്രി. എന്താ കാരണമെന്നോ, നമ്മുടെ ജീവിതത്തിലായാലും ഒരു കാര്യം വിജയിക്കണമെങ്കിൽ മനസ്സ് നിറയെ സന്തോഷത്തോടെ ആവേശത്തോടെ ചെയ്യണം. മനസ്സില്ല മനസ്സോടെയും അങ്ങേയറ്റം നിരാശയോടെയും ഇഷ്ടമില്ലാതെയും എന്ത് ചെയ്താലും വിജയിക്കില്ല എന്ന് നമുക്കറിയാം. വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഉയർന്ന വിജയം വരിക്കുന്നത്? അവർ ആവേശത്തോടെ സന്തോഷത്തോടെ പഠിച്ച് പരീക്ഷ എഴുതുമ്പോഴാണ്. ഒട്ടും ഇഷ്ടമില്ലാതെ മനസ്സില്ല മനസ്സോടെ നിരാശയോടെ ചെയ്താൽ വിജയിക്കില്ല ഏത് കാര്യവും. ഇതാ ശിഷ്യന്മാർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിരാശയാണ്, സന്തോഷമില്ല, ആകപ്പാടെ വിഷമമാണ്. അങ്ങനെയാണ് അവർ ആ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഇനി അടുത്തതായിട്ട് കർത്താവ് നമുക്ക് നാലാമതായിട്ട് പറഞ്ഞു തരുന്ന സന്ദേശം എങ്ങനെയാണ്? ആ 21:4 ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സാന്നിധ്യം എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ പ്രകാശം പരത്തും. നമ്മൾ എത്ര വലിയ കോരിരുട്ടിലാണ് എങ്കിലും യേശു സാന്നിധ്യം എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത വലിയ പ്രകാശം പരത്തും. എന്താണ് ഈ പ്രകാശം പരത്തും എന്ന് പറഞ്ഞാൽ പ്രത്യാശയുടെ, ചൈതന്യത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, വിജയത്തിൻ്റെ, രക്ഷയുടെ പ്രകാശം പരത്തും. അതാണ് ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു എന്ന് വായിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ അത് അല്പം തിരുത്തി വായിക്കാറുണ്ട്. അങ്ങനെ വായിക്കാനും എനിക്ക് നല്ല ഇഷ്ടമാണ്. എങ്ങനെയാണെന്നോ, ഈശോ കടൽക്കരയിൽ വന്ന് നിന്നപ്പോൾ അവിടെ പ്രഭാതമായി എന്ന്. യേശു കടൽക്കരയിൽ വന്ന് നിന്നപ്പോൾ അവിടെ പ്രഭാതമായി. കാരണം ഈശോയുടെ സാന്നിധ്യം എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നതാണ്, എല്ലാ അന്ധകാരങ്ങളെയും മാറ്റിക്കളയും. വീണ്ടും 5 കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത് 21:5-6 ഈശോ ചോദിക്കുന്ന, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. അതായത് പ്രിയപ്പെട്ടവരെ, പഴയ കാര്യങ്ങളൊന്നും ഈശോ ചോദിച്ചില്ല. എന്നാലും ദുഷ്ടന്മാർ, എനിക്കൊരു പ്രശ്നം ഉണ്ടായപ്പോൾ, ഒരു പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ഓടിപ്പോയില്ലേ? മനസാക്ഷിയില്ലാത്തവന്മാർ, കണ്ണിൽ ചോരയില്ലാത്തവർ, എന്തൊരു ക്രൂരമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തേ? വല്ലതും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. അതിന് പകരം എന്നാ ചെയ്തേ? കുഞ്ഞുങ്ങളെ, വല്ലതും കിട്ടിയോ എന്ന്. അപ്പോഴും ഈശോയ്ക്ക് ഉത്കണ്ഠയും ഈശോയ്ക്ക് അറിയേണ്ടതും ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ്, അവർക്ക് കുറവുകളുണ്ടോ എന്നാണ്. അതുകൊണ്ട് ചോദിച്ചു, വല്ലതും കിട്ടിയോ എന്ന്. ഇനി അതിനുള്ള ഉത്തരം എന്താണെന്നോ, അവർ നിരാശയോടെ ഇരിക്കുന്ന സമയം എന്നിട്ടും പറഞ്ഞില്ല, ഇങ്ങനെ ഞങ്ങളോട് ചോദിക്കാൻ നീ ആരാ, നിനക്കെന്താ വേണ്ടത്, എന്തിനാ എൻ്റെ കാര്യത്തിൽ അവിടെ വരുന്നത്, ഒന്നും ചോദിച്ചില്ല, ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ ആയിരിക്കണം നമ്മൾ ജീവിക്കുന്നതും പെരുമാറുന്നതും. അവിടെ അഭിഷേകവും അനുഗ്രഹവും ഉണ്ടാകും. 6 21:6 ഈശോ പറഞ്ഞു, വലതുവശത്ത് വലയിടുക എന്ന്. അപ്പോൾ സമൃദ്ധമായി മീൻ കിട്ടിയതായി നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണെന്നോ, കർത്താവ് പറയുന്നത് ചെയ്തോ? സംശയിക്കണ്ട, ഈശോ പറയുന്നത് ചെയ്തോ, അവിടെ സമൃദ്ധി ഉണ്ടാകും, അവിടെ വളർച്ചയുണ്ടാകും, അവിടെ അനുഗ്രഹമുണ്ടാകും. ചോദ്യം ചെയ്യാതെ ഈശോ പറയുന്നത് ചെയ്തോ? ചിലപ്പോൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ ശരിയാണെന്ന് തോന്നില്ല, പക്ഷേ വിശ്വാസത്തോടെ കർത്താവ് പറയുന്നത് ചെയ്തോ മക്കളെ, അവിടെ സമ്പത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, വളർച്ചയുടെ സമൃദ്ധി ഉണ്ടാകും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്കും കടന്നു വന്നിട്ട് ആ കർത്താവിനെ വിളിക്കാനും വിളിച്ചാരാധിക്കാനും സ്തുതിക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലും നിരാശയുടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, വേദനയുടെ, സങ്കടത്തിൻ്റെ, പരാജയത്തിൻ്റെ ഒക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും നമ്മളും. ആ സമയത്തൊക്കെ കർത്താവും നമ്മുടെ അടുത്ത് വരും. പ്രിയപ്പെട്ടവർ, ഈശോ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് കർത്താവ് വിശ്വസിക്കുക ഇതുപോലെ ചെയ്യും. അപ്പോൾ അന്ധകാരമൊക്കെ ജീവിതത്തിൽ നിന്ന് മാറും,
പ്രകാശം പരക്കും. രണ്ട് കരങ്ങളൊന്ന് തുറന്ന് പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി അലയടിച്ചെത്തുമ്പോഴും ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കാനായിട്ട് ശക്തിപ്പെടുത്താനായിട്ട് വിജയിപ്പിക്കാനായിട്ട് അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, സ്തുതിച്ച് പ്രാർത്ഥിച്ച് രണ്ട് കൈകളും ഉയർത്തിയെന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഇരു കരങ്ങളും ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ എന്ന് വിളിച്ചുണരട്ടെ, വിളിച്ചപേക്ഷിക്കട്ടെ. ഈശോയുടെ ശക്തമായ സാന്നിധ്യം കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നിറയാം. വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ യാചനാരൂപത്തിൽ പിടിച്ച് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് ഒരുമിച്ച് ആലപിക്കാം. ഒരു പാടു വേദന അലയടിച്ചെത്തുമ്പോൾ കർത്താവെ രക്ഷിക്കാനാ വരേണേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. എന്റെ കർത്താവേ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തുമാത്രം വേദനയാണ് ഒന്നിനു പിറകെ ഒന്നായി അലയടിച്ച് ആഞ്ഞടിച്ചെത്തിയത്. ഈശോയുടെ സഹനം, കർത്താവ് കുരിശ് ചുമന്നത്, എന്നിട്ട് കുരിശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, അതോടെ ശിഷ്യന്മാരുടെ സകല പ്രതീക്ഷകളും മങ്ങിപ്പോയി. എല്ലാ സ്വപ്നങ്ങളും തകർന്നടഞ്ഞു. അവർ വേദനയുടെ, നിരാശയുടെ, അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു. എന്റെ പൊന്നു തമ്പുരാനെ, ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സമ്പത്തില്ലാതെ, ജോലിയില്ലാതെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോകുന്ന അവസരങ്ങൾ എന്തുമാത്രമാണ്! ആ സമയത്ത് എന്റെ ഈശോയെ അങ്ങേ വിളിക്കുവാനും അങ്ങയിൽ നിന്ന് ശക്തി സ്വീകരിക്കാനും രക്ഷയിലേക്ക് എഴുന്നേറ്റ് വരുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അതിനായി എന്റെ പൊന്നു തമ്പുരാനെ, ഞങ്ങൾ രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ, നമുക്ക് ഒരുമിച്ച് സ്വരമുയർത്തി സ്തുതിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നന്നായി കൈകൾ ഉയർത്തിപ്പിടിക്കാം. എന്നിട്ട് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. കർത്താവ് നമ്മളെ രക്ഷിക്കും മക്കളെ, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അന്ധകാരങ്ങളും, എല്ലാ ഇരുട്ടും, ഇല്ലായ്മയുടെ, രോഗത്തിന്റെ, ദാരിദ്ര്യത്തിന്റെ അന്ധകാരങ്ങൾ മാറിപ്പോകും. വിളിച്ചു പ്രാർത്ഥിക്കാം. ഈശോയേ തുറന്ന് യാചനാരൂപത്തിൽ പിടിച്ച് ഒരുമിച്ച് ഉറക്കെ ആലപിക്കാം മക്കളെ. ഒരു പാട് വേദന എന്റെ കർത്താവേ അലയടിച്ചു കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഓരോ നിമിഷവും കടന്നു വരുന്നതിന് ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ശിഷ്യന്മാരോട് ചോദിച്ചില്ലേ, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ എന്ന്? എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഇല്ലായ്മയുടെ നാളുകളിൽ സങ്കടത്തിൻ്റെ, വേദനയുടെ, രോഗത്തിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ ഒക്കെ അവസരങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി തീർക്കണമേ. ഇല്ലായ്മയുടെ അന്ധകാരം മാറ്റണമേ. പാപത്തിന്റെ അന്ധകാരം മാറ്റണമേ. ഈശോയെ, രോഗത്തിന്റെ അന്ധകാരം മാറ്റണമേ. നിരാശയുടെയും സങ്കടത്തിന്റെയും കണ്ണുനീരിന്റെയും അന്ധകാരങ്ങൾ എടുത്തു കളയാനായിട്ട് എൻ്റെ ഈശോയെ അങ്ങ് വന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രകാശപൂരിതമാക്കി തീർക്കണമേ. അതിനായിട്ട് മക്കളെ, നമുക്ക് കൈകളൊന്ന് ഉയർത്തിപ്പിടിക്കാം. എന്നിട്ട് ഈശോയെ തന്നെ നോക്കിയിട്ട് രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ നോക്കി ഉറക്കി ഒന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് നല്ല സ്വരത്തിൽ സ്തുതിച്ചു മക്കളെ.
കർത്താവ് നമ്മളെ രക്ഷിക്കാനായിട്ട് വരും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള അന്ധകാരങ്ങളെയും മാറ്റിക്കളഞ്ഞ് പ്രകാശം കൊണ്ട് നിറയ്ക്കാൻ, പ്രതീക്ഷ കൊണ്ട് നിറയ്ക്കാൻ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കാൻ, സൗഖ്യം കൊണ്ട് നിറയ്ക്കാൻ, സമ്പത്ത് കൊണ്ട് നിറയ്ക്കാൻ, ജോലി തന്ന് അനുഗ്രഹിക്കാൻ കർത്താവ് വരും. മക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് സ്വരമുയർത്തി വിളിച്ചുണരട്ടെ. ഈശോയേ രൂപത്തിൽ പിടിച്ച് എല്ലാവരും ഒരു പാട് വേദന കർത്താവേ അലയടിച്ചെത്തുമ്പോ കർത്താവെ രക്ഷിക്കാനാ വരേ. കൈകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞില്ലേ, വള്ളത്തിന്റെ വലത് വശത്ത് വലയിടുക. അവർക്ക് മത്സ്യത്തിൻ്റെ സമൃദ്ധി ആ സമയത്ത് ലഭിച്ചു. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് പറയുന്നത് പോലെ ചെയ്യാനുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. ചോദ്യം ചെയ്യാതെ എന്താ കാര്യം, അങ്ങനെ ചെയ്തിട്ട് ഒന്നും ശരിയാകാൻ പോണില്ലല്ലോ, നിനക്ക് എന്തറിയാം എന്നൊക്കെ ചോദ്യം ചെയ്ത് മല്ലടിക്കുന്ന സ്വഭാവങ്ങൾ ഞങ്ങളിന്ന് മാറ്റിക്കളയണമേ. അങ്ങ് പറയുന്നത് പോലെ ചെയ്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വളർച്ചയുടെ, ഉയർച്ചയുടെ, അനുഗ്രഹത്തിൻ്റെ, വിശുദ്ധിയുടെ സമൃദ്ധി ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശിഷ്യന്മാർ ചെയ്തതുപോലെ എൻ്റെ പൊന്നുതമ്പുരാനെ, ചോദ്യം ചെയ്യാതെ അങ്ങയെ അനുഗ്രഹിക്കുവാനും അങ്ങയെ അനുസരിക്കാനുമുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. അതിനായിട്ട് ഏത് വേദനയുടെ സമയത്തും, ഏത് സങ്കടത്തിൻ്റെ സമയത്തും, ഏത് ഇല്ലായ്മയുടെ സമയത്തും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, കാര്യങ്ങൾ തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മക്കളെ, കർത്താവിൻ്റെ മക്കളേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ നിയോഗങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് രണ്ട് കൈകളും ഉയർത്താം, ഇരു കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് പറയുന്ന പോലെ ചെയ്യാനുള്ള അനുഗ്രഹം, അതിനുള്ള രക്ഷ, അതിനുള്ള അഭിഷേകം ഈശോ നമുക്ക് നൽകും, കർത്താവ് നമുക്ക് നൽകും. വിളിച്ച് പ്രാർത്ഥിക്കാം, വിളിച്ചുണരട്ടെ, വിളിച്ചുണരട്ടെ ഈശോയേ. കൈകൾ യാചനാ രൂപത്തിൽ പിടിച്ചെല്ലാം ഒരു കാട് വേദന എന്റെ കർത്താവേ അലയടിച്ചു െ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം ഏറ്റു സ്വീകരിക്കാം. എളിയ സ്വരത്തിൽ എല്ലാവരും കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കുട്ടികൾക്കുട്ടി കൈകൾ തുറന്ന് പിടിച്ച് യാചനാരൂപത്തിൽ പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈശോ നമ്മളെ അനുഗ്രഹിക്കും. ഈശോയുടെ ആശീർവാദം, ഈശോയുടെ അനുഗ്രഹം, അതൊന്നും മാത്രം മതി നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ, നമ്മൾ രക്ഷ പ്രാപിക്കാൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ച്ച
ഉണ്ടാ